നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ആദർശ ഞങ്ങൾ ഇപ്പോൾ നാട്ടിലെത്തി ക്വാറന്റൈനിലാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല എന്നാലും പറയാതെ വയ്യ നമ്മുടെ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന അതായത് ഞങ്ങളെ പോലെ പുറം നാടുകളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾക്ക് വേണ്ടി സ്വീകരിക്കുന്ന നടപടികൾ വളരെ പ്രശംസനീയമാണ് എന്നും പോലീസുകാർ വന്ന് അന്വേഷിക്കുന്നുണ്ട് ഹെൽത്ത് എന്ന ഡോക്ടർമാരായാലും നഴ്സുമാരായാലും ആശാ വർക്കർമാർ ഇവരൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് വന്ന് അന്വേഷിക്കുന്നുണ്ട് അവരുടെയൊക്കെ എന്താ പറയുക അവരുടെയൊക്കെ സേവനം പ്രശംസനീയമാണ് പറയാണ്ടിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതുകൂടെ പറഞ്ഞത് അപ്പോൾ ഞങ്ങളുടെ ക്വാറന്റൈൻ ഇപ്പോൾ 18ാമത്തെ ദിവസമാണിന്ന് 28 ദിവസമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ പെയിൻറ്റിങ്ങിലേക്ക് പോകാം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഏതൊരു വീട്ടിലുമുള്ള സാധനമാണ് കാപ്പിപ്പൊടി അപ്പോൾ അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു പെയിൻറ്റിങ്ങാണ് ചെയ്യുന്നത് കോഫി പെയിൻറ്റിങ് എല്ലാവർക്കും അറിയുന്നതായിരിക്കാം അപ്പോൾ ഇന്ന് ഇപ്പോൾ രാമായണ മാസമായതുകൊണ്ട് ഞാൻ ശ്രീരാമനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് സാധാരണ കാപ്പിപ്പൊടിയാണ് അതായത് വീട്ടിൽ പൊടിച്ച കാപ്പിപ്പൊടിയാണ് നിങ്ങൾക്ക് ഏത് കോഫി പൗഡർ ഉപയോഗിക്കാം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഏതായാലും ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ 3 ഷെയ്ഡ്സാണ് ഇവിടെ ഉണ്ടാക്കുന്നത് കട്ടി കൂടിയും കട്ടി കുറഞ്ഞും പിന്നെ മീഡിയവുമായിട്ട് അപ്പോൾ ഞാനിപ്പോൾ കാപ്പിപ്പൊടി പാലറ്റിൽ 3 അതായത് 3 അളവിലാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഒരേ അളവ് വെള്ളം ചേർക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരേ അളവ് പൊടിയെടുത്തിട്ട് വെള്ളം കൂടുതലായിട്ടും കുറവായിട്ടും ചേർത്ത് ഷെയ്ഡ് മാറ്റാവുന്നതാണ് ഞാനിപ്പോൾ പച്ചവെള്ളമാണ് ഉപയോഗിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ ഞാൻ മിക്സ് ചെയ്തപ്പോൾ അത് ശരിക്കും മിക്സ് ആയില്ലായിരുന്നു അതിൻ്റെ തരികൾ ബാക്കി വന്നു പച്ചവെള്ളം ആയതുകൊണ്ടും പിന്നെ ആ പൊടിച്ച പൊടിയായതുകൊണ്ടും എന്നിട്ട് ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ചില കാപ്പിപ്പൊടികൾ ചൂടുവെള്ളത്തിലെ ലയിക്കുകയുള്ളൂ ഇപ്പോൾ വീട്ടിൽ പൊടിച്ചതൊക്കെ ആകുമ്പോൾ അതും നല്ല ഫൈനായിട്ട് പൊടിഞ്ഞില്ലെങ്കിൽ ഇതുപോലെയല്ല അതിൽ വന്നിരുന്നു അതായത് ഇങ്ങനെ തരികളായിട്ടാണ് വന്നിരുന്നത് അതുകൊണ്ട് ഞാനിപ്പോൾ മാറ്റി ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഇപ്പോൾ കളർ ചെയ്യാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് നോക്കാം അത് ലൈറ്റായിട്ട് കിട്ടും രണ്ടാമത്തെ കുറച്ചുകൂടെ ഡാർക്കാണ് മൂന്നാമത്തേത് ഇനിയും കൂടുതൽ ഡാർക്കാണ് കാരണം കൂടുതൽ പൊടി ഉപയോഗിച്ച് വെള്ളം കുറവായിട്ടാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്ത് തുടങ്ങാം ആദ്യം ഞാൻ വെറും വെള്ളം ഉപയോഗിച്ചൊന്ന് വാഷ് ചെയ്യുകയാണ് അതിനുശേഷം ആദ്യത്തെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡിൽ നിന്ന് കുറച്ചെടുത്ത് ആ വെള്ളം ഉണങ്ങുന്നതിന് മുന്നേ തന്നെ ചെയ്യണം ഇതിൻ്റെ ചിത്രം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അത് നോക്കി വരയ്ക്കാവുന്നതാണ് ഇതിലിപ്പോൾ പെൻസിൽ കൊണ്ട് വരച്ചതുകൊണ്ട് അത്ര ക്ലിയർ ഇല്ല ആദ്യം കാണുമ്പോൾ ഇനി ഞാൻ അടുത്ത ലെയർ ചെയ്യുകയാണ് കുറച്ചുകൂടെ ഡാർക്കായിട്ട് ഈ വെള്ളം ശരിയായിട്ട് ഉണങ്ങുന്നതിന് മുന്നേ ചെയ്താലേ നന്നായിട്ട് ബ്ലെൻഡായിട്ട് വരുള്ളൂ നല്ല സ്മൂത്തായിട്ട് വരുള്ളൂ അല്ലെങ്കിൽ അതിങ്ങനെ പാച്ചായിട്ട് കാണും ഇനി ഒന്നുകൂടെ ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ് എടുത്തിട്ട് ഒന്നുകൂടെ ചെയ്യുവാണ് ഡാർക്ക് ആയിട്ട് വരുന്ന ഏരിയ ഒക്കെ. ഞാൻ ഡാർക്ക് ഷെയ്ഡ് കൊണ്ട് ഇതുപോലെ വരച്ചിട്ട് ബ്രഷ് വെള്ളത്തിൽ കഴുകിയ ശേഷം ആ വെള്ളം കൂടെ കൂട്ടി ഇങ്ങനെ ലയിപ്പിച്ച് ചേർക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇനി കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള ഷെയ്ഡാണ് ഉപയോഗിക്കുന്നത്. രുദ്രാക്ഷം വരച്ചു കൊടുക്കാം. ഇനി അണ്ണാനെയാണ് വരയ്ക്കുന്നത്. അതിന് ഷെയ്ഡ് വരുന്ന ഭാഗമൊക്കെ ആദ്യം ചെയ്യാം. കണ്ണ്, അതായത് ഡാർക്കായിട്ട് വരുന്ന ഭാഗങ്ങൾ. This is Sriram's chund. That's I white acrylic paint. Acrylic white. This shade is dark shade. അവസാനമായി നമ്മൾ ഏറ്റവും ഡാർക്ക് ആയിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ ചെയ്യുവാണ്. ഇപ്പോൾ നമ്മുടെ ചിത്രം പൂർത്തിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. Please subscribe my channel for more art related videos. Thank you for watching.